സംഗീതം ഇയാൾ അനുവാദം കൊടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ മ്യൂസിക്, മ്യൂസിക് ഹറാമാണെന്നാണ് സലഫി പണ്ഡിതന്മാർ പറയുന്നത്. ഇയാളോ മ്യൂസിക് ഹലാലാണ്, 5 രൂപയുടെ 10 രൂപയും വിറ്റ് നടക്കുക. സംഗീതം ഹലാലാക്കിയെന്ന് താങ്കൾക്കെതിരെ ഒരു ആരോപണമുണ്ടല്ലോ. സഹിയ ഹദീസ് സംഗീതോപകരണം ഹറാമാന്ന് വന്നിക്കണ്, ഞാനത് ദുർബലമാക്കി അനുവദനീയ പറഞ്ഞ ഹദീസ് നിഷേധിയാണെന്ന് വരുത്താനാണ്. അതിന് മുമ്പ് ഒന്നും കൂടി വായിക്കാം. അതായത് അംറുബിനു ഷുഅയ്ബ് ആൻഡ് അബീന്റെ റിപ്പോർട്ട് അൽമനാറ് 1999 ജനുവരിയിൽ AP പറഞ്ഞത് ആ പരമ്പര മുഴുവനും ദുർബലമാണ്. അംറുബിനു ഷുഅയ്ബ് ആൻഡ് അബി 100 കണക്കിന് സഹിയ ഹദീസാണ് ഈ പണ്ഡിതൻ എന്താണ് ദുർബലപ്പെടുത്തുന്നത്. ചിലതിൽ നമുക്ക് അംറുബിനു ഷുഅയ്ബ് ആൻഡ് അബീന്റെ ഹദീസ് മാത്രമുള്ളൂ. ആ ഉദാഹരണം, ഒരു ഉദാഹരണം പറയാം. പെരുന്നാണ്ടന്ന് ആദ്യം തെക്കുപീർ ശേഷം 7 തെക്കുപീറും ശേഷം 5 തെക്കുപീറും നമ്മൾ ചൊല്ലുന്നത്, അതിന് അംറുബിനു ഷുഅയ്ബ് ആൻഡ് അബീന്റെ ഹദീസ് മാത്രമാണ്. AP അബ്ദുൽ ഖാദിർ മൗലവി പറഞ്ഞ ആ സനദ് തന്നെ പരമ്പര തന്നെ പോക്കാണ് എന്നാ. അതുപോലെ അബ്ദുൽ ഹലാലി ഇലല്ലാഹി അത്തലാക്ക് അബുദാബു ധരിച്ചതാ, അള്ളാഹ്ക്ക് അള്ളാഹ് അനുവദിച്ച സംഗതികളിൽ ഏറ്റവും വെറുക്കപ്പെട്ടത് തലാക്കാണ്. ഇത് KK സക്കറിയ പറയണം കേട്ടോ. ഇതിൻ്റെ റിപ്പോർട്ടർമാരെല്ലാം വിശ്വസ്തന്മാരാണ് എന്നാ, പക്ഷെ ബുദ്ധിക്ക് യോജിക്കൂല എന്നാ. ഈ മനുഷ്യൻ പറയാ എഴുതി വിടുകയാണ് അൽമനാറ് 2005 ഫെബ്രുവരി. കാരണം അള്ളാഹ് അനുവദിച്ച സംഗതി എങ്ങനെയാണ്, അള്ളാഹ്ക്ക് അബുകള് കോപ്പാകുക. അതിന് ഷെയ്ഖുലിസ്ലാം ഇബ്നു തൈമിയ്യയൊക്കെ വ്യക്തമായി മറുപടി കൊടുത്തിക്കണേ, കാരണം പച്ചക്കുപ്പാടില് മഞ്ഞക്കുപ്പാടില് അല്ലെങ്കിൽ കാറ് വാങ്ങല് പുട്ട് തിന്നല് ഇതുപോലെ അനുവദിച്ചത് എന്നല്ല, നിർബന്ധ അവസ്ഥയിൽ അനുവദിച്ചതാണ് ഏത് തലാക്ക്. ഏതുപോലെ പന്നി മാംസം തിന്ന, വിഗ്രഹത്തിനർത്ഥം തിന്ന, ഒരാൾ വെട്ടിക്കൊല്ലുന്ന് പറഞ്ഞാൽ കുഫ്രിൻ്റെ മതതാക്കുക, പക്ഷേ അങ്ങനെ അനുവദിച്ചതാണ് തലാക്ക്. എങ്കിലും ഇപ്പം നിർബന്ധാവസ്ഥയിലാണ് പന്നി മാംസം എന്നുകൊണ്ട് സമൂഹത്തിലൊന്നും ഉണ്ടാകാനില്ലല്ലോ, ചിലപ്പം ഗുണമായിരിക്കും, അയാളുടെ കുടുംബവും ഒക്കെ രക്ഷപ്പെടുകയാണ്. ഒരാൾ വെട്ടിക്കൊല്ലുന്ന പറഞ്ഞാൽ കാഫറാന്ന് പറഞ്ഞ്, അപ്പോൾ അതുകൊണ്ട് സമൂഹത്തിൽ കുഴപ്പമുണ്ടാകുന്നില്ല. ഞാൻ മൊയ്യല്ലി എന്ന് പറഞ്ഞാലോ, കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് ബാധിക്കുകയാണ്, കുടുംബബന്ധം മുറിയാണ്. ഇങ്ങനെ ആ ബുദ്ധിക്ക് യോജിക്കാത്ത പ്രശ്നമല്ല എന്നുള്ളത് ഇബ്നു തൈമിയ്യ പോലുള്ള സഹാബി, ഇബ്നു തൈമിയ്യ പോലുള്ള പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ച്. എന്നിട്ട് KK സക്കറിയ പറയാം, മൂപ്പർക്കുള്ള ബുദ്ധിക്ക് അത് യോജിച്ചില്ല, റിപ്പോർട്ടകന്മാരൊക്കെ സഹിയാണെന്ന. ഉമ്മാർ പറഞ്ഞാൽ എന്താ, ഈ ബുദ്ധിക്ക് എതിരാവാതിരിക്കാനൊക്കെ ദുബല ഹദീസിൻ്റെ സ്വഭാവം എന്നല്ലേ. KK സക്കറിയ എന്നുണ്ട് റിപ്പോർട്ടർമാരൊക്കെ സഹിയാണ്, പക്ഷെ ബുദ്ധിക്ക് യോജിക്കണില്ല എന്നാ. പിന്നെ ഉദയത്തിനെ കുറിച്ച് നബി പറഞ്ഞ ലിക്കുല്ലി ഷഹറത്തിൻ ഹസന, അതിൻ്റെ ഓരോ രോമത്തിനും പുണ്യമുണ്ട് എന്നാണ്. ഇത് നമ്മളൊക്കെ തന്നെ എല്ലാ അൽമനാളിലും എത്ര കോപ്പിലേജിലുണ്ടോ, പക്ഷെ അൽബാനി അത് മൗദുവാണ് എന്നാ. ബനാത്തിരാവ്, അതുപോലെ ബനാത്തിരാവിൻ്റെ ഹദീസൊക്കെ നമ്മൾ ദുർബലാക്കിയ, അൽബാനി ബനാത്തിരാവിൻ്റെ ഹദീസ് സഹിയാക്കാണ് ചെയ്തിട്ടുള്ളത്. ഇനി എത്രത്തോളം എന്നറിയോ, നബി പറഞ്ഞ് ഒരു ഹദീസ് നിങ്ങളിൽ നിന്ന് കേട്ടിട്ട് അത് നിങ്ങളെ ബുദ്ധിക്കെതിരാകുകയാണെങ്കിൽ അത് തട്ടണം എന്ന് നബി പറഞ്ഞതായിട്ട് ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. അൽബാനി അദ്ദേഹത്തിന് അഹാദുൽ സഹീല ഹദീസ് സഹിയാക്കുക, ശരിക്കും മനസ്സിലാക്കി പോണം കൂട്ടരെ. അതായത് മുഹമ്മദ് നബി പറഞ്ഞ ഒരു ഹദീസ് ഉദ്ധരിക്കുക, ഞാൻ ഒരു ഹദീസ് എന്നിൽ നിന്ന് നിങ്ങളെ ഹദീസ് കേട്ട്, ആ കേട്ട ഹദീസ് നിങ്ങളെ കൽബിന് ഹൃദയത്തിന് ബുദ്ധിക്ക് യോജിക്കണില്ലെങ്കിൽ ഞാനത് പറഞ്ഞിട്ടില്ല എന്നാണ് ഹദീസ് മുഹമ്മദ് നബിന്ന് ഉദ്ധരിക്കുന്നത്. മുഹമ്മദ് നബി എന്നെ പറഞ്ഞത് ബുദ്ധിക്ക് ആ ഹദീസ് അൽബാനി സഹിയാക്കുക, എന്നാൽ ഞാൻ എൻ്റെ ഹദീസ് ദുർവ്യാഖ്യാനം ദുർബലത എന്നുള്ള വിഷയത്തിൽ എന്താണ് ഹദീസിനെ ദുർബലപ്പെടുത്താച്ചുള്ളത്. അപ്പോൾ സംഗീതോപകരണമാണ് ആ വിഷയം. അതായത് അത് നമ്മുടെ മുജാഹിദിൻ്റെ വീക്ഷണങ്ങൾ പറയുകയാണെങ്കിൽ നമ്മളെ എല്ലാ സമ്മേളനങ്ങളിലും സംഗീതോപകരണം വെക്കാത്തത് ഉണ്ടായിരുന്നോ, എന്ന് മുതലേ ഇത് ഇവർക്ക് അറാമെന്ന് കിട്ടിയതാക്കിയത്. അതുപോലെ തന്നെ ഞാൻ എത്രയോ മുമ്പ് സംഗീതോപകരണം നബിചര്യയിൽ, സംഗീതവും സംഗീതോപകരണം നബിചര്യയിൽ എന്ന് പറഞ്ഞിട്ട് ലഘുലേഖ ഇറക്കിയിട്ടുണ്ട്, 5 രൂപയുള്ളൂ. 100 ഹദീസ് ഞാൻ അതിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഹറാമാളെ പതിൻ്റെ ന്യൂനതകൾ ഞാൻ വിവരിച്ചിട്ടുണ്ട്. ഇന്ന് വരെ അതിന് ഒരു മറുപടി എഴുതിയോ? ഈ വിഷയത്തിൽ എനിക്ക് പറയാനല്ല, ഇവന്മാരെ കൊണ്ട് എന്ത് ചെയ്യാൻ നിങ്ങളിലുണ്ടോ? ഞാൻ എത്രയോ കൊല്ലം മുമ്പ് എഴുതിയ അയ്യൂ പ്രസിദ്ധീകരിച്ച സംഗീതവും സംഗീതോപകരണ നബിചര്യയിൽ, അതിലുദ്ധരിച്ച ആ ഗ്രന്ഥത്തിന് നിങ്ങൾ അതുപോലെ ലഘുലേഖ 5 രൂപ കൊടുത്താൽ നിങ്ങൾക്ക് അയ്യൂബ് ഉസ്താന്ന് കിട്ടും. അപ്പോൾ അതിലെ വീക്ഷണം, നമ്മുടെ വീക്ഷണം എന്താണ്, അത് നമ്മുടെ സമ്മേളനങ്ങളും ഒക്കെ പരിശോധിച്ചാൽ മതി. ഈ വീക്ഷണത്തിൽ ഒന്നും പുതിയത് എനിക്കില്ല എന്നർത്ഥം. ഹലോ, അസ്സലാമലൈക്കും. അസോക വേദമായ ചെറിയ സംശയം, ഈ സംഗീതമൊക്കെ എല്ലാ സംഗീതവും ഹലാലാണ്? സംഗീതം എന്ന് പറയുന്നുണ്ടല്ലോ, സംഗീതം നമ്മൾ ആരാധന, ആകെ ഇസ്ലാമിലുള്ള ഒരു പ്രത്യേകത, ആരാധനാത്മകമായി ആരാധനയുടെ വിഷയത്തിൽ സംഗീതമേ ഇല്ല. അങ്ങനെ ഒന്ന് സംഗതി എന്നല്ല, സംഗീതം ഒരു ഉപയോഗിച്ചാൽ നമുക്ക് ഹറാമെന്ന് പറയാൻ കഴിയും. അങ്ങനെയായിട്ട് പറയാനും പറ്റൂല, പക്ഷെ അനാവശ്യമായ താളമേളങ്ങളോടുകൂടിയൊക്കെ ആവുമ്പോ അതിന് ഒരു കൂടുതൽ ഒരു പ്രോത്സാഹനം നൽകേണ്ടതില്ല. അവിടെ ഒരു ചെറിയ സംശയം വന്നതാ വിളിച്ചോ, വൈകാരികതയാണ്. അതെ അതെ അതെ, ശരി. അസ്സലാമു അലൈക്കും.